ഇറ്റ്സ് മീ സി എസ് എല. ഒരൊറ്റ അടി കൊണ്ട് നമ്മളുടെ മക്കളുടെ സ്വഭാവം മാറുമോ? തീർച്ചയായും. 6-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകൻ മഴ നനഞ്ഞ് ഫുട്ബോൾ കളിച്ച് കാലിലും കയ്യിലുമൊക്കെ പരിക്കു പറ്റി സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മകനെ കാണാതെ അത്രയും നേരം വിഷമിച്ച് കാത്തിരുന്ന അച്ഛൻ മകനോട് എന്തുകൊണ്ട് നേരം വൈകി എന്ന് ചോദിച്ചു. കൂട്ടുകാരോടൊത്ത് കയറി വന്ന മകൻ കാരണം പറഞ്ഞു. കാരണം കേട്ടതോടൊപ്പം അച്ഛൻ ഒരൊറ്റ അടിയടിച്ചു മകനെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച്. മകൻ പതുക്കെ കൂട്ടുകാരുടെ മുഖത്തേക്കും അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്കും മാറി മാറി നോക്കി പതുക്കെ വീട്ടിലേക്ക് കയറിപ്പോയി. ഈ ഒരു സംഭവത്തിന് ശേഷം നന്നായി പഠിച്ചിരുന്ന മകൻ പിന്നീട് പഠനത്തിൽ പിന്നോട്ട് പോയി. നന്നായി ഫുട്ബോൾ കളിച്ചിരുന്ന അവൻ കളികളിൽ ശ്രദ്ധിക്കാതെയായി, താല്പര്യമില്ലാതെയായി. മാത്രവുമല്ല വാശിയും ദേഷ്യവും വർദ്ധിച്ചു. കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ എറിഞ്ഞുടക്കാൻ തുടങ്ങി. അങ്ങനെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായി കൗൺസിലിംഗ് രൂപേണ ദീർഘനേരം സംസാരിച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും എല്ലാവരും മറന്നുപോയ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അടിച്ച ഒരൊറ്റ അടിയെക്കുറിച്ച് മകൻ ഉള്ളു തുറന്ന് സംസാരിച്ചത്. അതുമാത്രവുമല്ല, മകൻ്റെ മുന്നിൽ അച്ഛൻ ഇന്ന് ശത്രുപക്ഷത്താണ്. കാരണം മനസ്സിലായപ്പോൾ, ഏറെ നേരം അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആ കാരണത്തെ ആ മകനിൽ നിന്ന് എടുത്തു കളയാനും അച്ഛനോടുള്ള വിരോധം ഇല്ലാതാക്കാനും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ചരിത്രാന്വേഷകനായ യുവാൽ നോവാ ഹരാരിയുടെ പഠനങ്ങൾ പ്രകാരം 2000-ന് ശേഷം ഈ ഭൂമിയിൽ ജനിച്ചു വീണ കുട്ടികൾ അതിനു മുമ്പുള്ളവരെക്കാൾ 700 മടങ്ങിലധികം വേഗതയിൽ ബുദ്ധിശക്തിയാൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. ആ കുട്ടികളെയാണ് മുമ്പപ്പോഴോ കാളവണ്ടിയുടെ യുഗത്തിൻ്റെ വേഗതയോടൊപ്പം സഞ്ചരിച്ച നമ്മൾ, ഏറ്റവും വലിയ വേഗതയിൽ റോക്കറ്റ് വേഗതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ മക്കളുമായി നമ്മൾ ഇടപഴകുന്നത്. അവർ പിറന്നു വീണത് തന്നെ ടെക്നോളജിയുടെയും പുതിയ വേഗതയുടെയും കാലഘട്ടത്താണ്. അവരുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ നമ്മളും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കാൻ ഈ വേഗതയുടെ കാലത്ത് നമ്മളും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ശിക്ഷകളല്ല അവർക്ക് വേണ്ടത്, മറിച്ച് നല്ല പക്വതയോടെയുള്ള ശിക്ഷണങ്ങളാണ്. ഉപദേശങ്ങൾ അവർക്ക് ഇഷ്ടമല്ല, നമ്മൾ മാതൃകയാവാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അവർ അനുകരണങ്ങൾ ശീലിച്ചവരാണ്. വിലക്കുകൾ അവർ മറികടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്ത പുതിയ തലമുറയാണ്. മനുഷ്യൻ്റെ അന്തർലീനമായി കടക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് നിയന്ത്രണങ്ങളെ, വിലക്കുകളെ മറികടക്കുക എന്നുള്ളത്. ആദിമ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആദവും ഹൗവയും തന്നെ വിലക്കപ്പെട്ട കനി ആയതുകൊണ്ട് തന്നെ അതെടുത്തു ഭക്ഷിച്ച കഥകളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. വിലക്കുകൾക്ക് പകരം 2-3 അതിലധികമോ ചോയ്സുകൾ കൊടുക്കുക. കാരണം അവർ അതിൽ മികച്ച ഒന്നിനെ തിരഞ്ഞെടുക്കും. കാരണം അവർ തിരഞ്ഞെടുപ്പിനെയും തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നവരാണ്. പുതിയ കാലത്തെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. 1, വേഗതയോടൊപ്പം സഞ്ചരിക്കുന്ന മക്കളോടൊപ്പം നടക്കാൻ നമ്മളും അപ്ഡേറ്റഡ് ആവുക. 2, ശിക്ഷകൾക്ക് പകരം പക്വതയോടെയുള്ള ശിക്ഷണങ്ങൾ പരിശീലിക്കുക. 3, ഉപദേശങ്ങൾക്ക് പകരം അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക. 4, നിയന്ത്രണങ്ങൾക്ക് പകരം അവർക്ക് 1-ഓ അതിലധികമോ ചോയ്സുകൾ കൊടുത്ത് അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക. ഇങ്ങനെ ഈ പുതിയ കാലത്തെ പുതിയ വേഗതയ്ക്കൊപ്പം നമ്മുടെ മക്കളെ വളരെ നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടി ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കുക. നമ്മുടെ മക്കൾ സ്മാർട്ടായി വളരെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.